നമസ്കാരം. നമ്മളോട് പരിചയപ്പെടുത്തുന്നത് RRB NTPC പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന പ്ലസ് ടു ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ടു എന്നതാണെങ്കിൽ എക്സ് റേസ് ടു സിക്സ് പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ട്വൽവ് എന്താണെന്നും എക്സ് റേസ് ടു തേർട്ടി പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു തേർട്ടി എന്താണെന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ടു എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. ആദ്യം തന്നെ ഇത് ഇങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു നമുക്ക് ടു എക്സ് എന്ന് കിട്ടും. ഈ ടു എക്സിനെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. നമുക്കറിയാം, ഈ ഒരു ഭാഗം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ കൊച്ചി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്ന രൂപത്തിലാണ്. ഇവിടെ എയിൻ്റെ സ്ഥാനത്ത് എക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരിക. അതായത് എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ ബിൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? വൺ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എയിൻ്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് ആണ്. ബിൻ്റെ സ്ഥാനത്ത് വൺ ആണ്. അപ്പോൾ നമുക്ക് പറയാം എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ എന്ന് നമുക്കിതിനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സീറോ എന്നാകുന്നു. അതായത് നമുക്കിവിടെ എക്സ് മൈനസ് വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ വൺ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇനി ഉത്തരത്തിലേക്ക് എത്താം. ഈ വൺ എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്തും എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് റേസ് ടു സിക്സ്, അവിടെ നമുക്ക് വൺ റേസ് ടു സിക്സ് എന്ന് വരും. വൺ റേസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ വൺ തന്നെയാണ്. വൺ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു ട്വൽവ്, അതായത് വൺ റേസ് ടു ട്വൽവ്, അതായത് വൺ തന്നെ വരും. വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ്. വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്തായിട്ട് വന്നു? ടു എന്ന് കിട്ടുന്നു. എവിടെ വരികയാണെങ്കിലും ഇവിടെ ഇത് വൺ ആണ് പ്ലസ് വൺ ബൈ വൺ ആണ്, അവിടെ നമുക്ക് എന്ത് ഉത്തരം കിട്ടി? ടു എന്ന് കിട്ടി. ഇത്തരത്തിൽ ഒരു ചോദ്യം കിട്ടുമ്പോൾ ഈ ഒരു രീതി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാത്ത രീതിയിൽ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ഞാനിവിടെ ഒന്നെന്ന് കൊടുത്തു, ഇവിടെയും ഞാൻ ഒന്നെന്ന് കൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഞാൻ ഒന്ന് കൊടുത്താൽ ഇവിടെയും ഒന്നെന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? രണ്ട് എന്ന് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താണ്? ഒന്ന് എന്ന് നമുക്കവിടെ മനക്കണക്കിലൂടെ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ആ ഒരു രീതിയിൽ നോക്കാം. പിന്നെ അത് പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതേ ചോദ്യം തന്നെ വ്യത്യസ്തമായ രീതിയിലൂടെ ചോദിച്ചിരിക്കുകയാണ്. എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈക്വൽ ടു മൈനസ് ടു എന്ന് വരികയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് റേസ് ടു തേർട്ടി പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു തേർട്ടി സിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ടെണ്ണം എന്താണ് കിട്ടുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസിക്കൽ ടു മൈനസ് ടു എന്നാണെങ്കിൽ എക്സ് റേസ് ടു തേർട്ടി പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു തേർട്ടി സെവനും എക്സ് റേസ് ടു തേർട്ടി പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു തേർട്ടി സിക്സും എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈസിക്കൽ ടു മൈനസ് ടു എക്സ് എന്ന് വരും. അതായത് ഈ ടു എക്സിന് ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഈസ് ഈക്വൽ ടു വൺ എന്ന് വരും. സോറി, എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇതെന്ത് ഫോമിലാണ്? എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈസ് ഈക്വൽ ടു സീറോ. എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക മൈനസ് വൺ എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ എക്സിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മൈനസ് വൺ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് മൈനസ് വൺ ഓൾ റേസ് ടു തേർട്ടി പ്ലസ് വൺ ബൈ മൈനസ് വൺ ഓൾ റേസ് ടു തേർട്ടി സിക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? മൈനസ് വൺ ഓൾ റേസ് ടു തേർട്ടീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൺ ആയിരിക്കും. അതെങ്ങനെ ഓർത്തിരിക്കുക? മൈനസ് വൺ ഒരു ഈവൺ പവർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് വണ്ണും, മൈനസ് വൺ ഒരു ഓഡ് പവറാണ് വരുന്നതെങ്കിൽ, ഒറ്റസംഖ്യയാണ് വരുന്നതെങ്കിൽ അവിടെ മൈനസ് വൺ ആയിരിക്കും ഉത്തരമായിട്ട് വരിക.
അപ്പോൾ ഇവിടെ എന്താണ് മൈനസ് വൺ ഓൾ റേഷ് ടു തേർട്ടി. തേർട്ടി എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ നമുക്ക് അവിടെ വൺ എന്ന് വരുന്നു. പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ ഓൾ റേഷ് ടു തേർട്ടി സിക്സ് ആണ്. തേർട്ടി സിക്സ് എന്താണ്? ഒരു ഈവൺ നമ്പറാണ്. അപ്പോൾ അവിടെ നമുക്ക് വൺ എന്ന് കിട്ടി. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടാണ്. എന്നാൽ ഈ ഒരു കേസിലേക്ക് വന്ന് നോക്കുക, അവിടെ നമുക്ക് വൺ മൈനസ് വൺ ഓൾ റേഷ് ടു തേർട്ടി എന്നാണ്, അത് നമുക്ക് വൺ എന്ന് തന്നെ കിട്ടി. വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ ഓൾ റേസ് ടു തേർട്ടി സെവൻ എന്നാണ്. നമ്മൾ പഠിച്ചു മൈനസ് വൺ ഓൾ റേസ് ടു ഒരു ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ അവിടെ മൈനസ് വൺ എന്നായിരിക്കും വരിക. ഈ തേർട്ടി സെവൻ ഒരു ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ എന്നാണ് വരിക. അതായത് വൺ മൈനസ് വൺ എന്നാണ് വരിക. അതായത് ആൻസർ എന്താണ്? സീറോ എന്നാണ് വരിക. ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, രണ്ട് ചോദ്യങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം അവിടെ ഉത്തരം മാറുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് മൈനസ് വൺ ഓൾ റേസ് ടു ഒരു ഈവൺ ആണെങ്കിൽ വൺ ആണ്, മൈനസ് വൺ ഓൾ റേസ് ടു ഒരു ഓഡ് പവറാണ് വരുന്നതെങ്കിൽ അവിടെ മൈനസ് വൺ ആയിരിക്കും കിട്ടുക എന്ന കാര്യം ഓർക്കുക. ഇത് ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ ആർ ആർ ബി എൻ ഡി പി സി പോലുള്ള പരീക്ഷകളും ഒപ്പം ഈ അടുത്തൊരു കേരള പി സി പോലുള്ള പരീക്ഷകളൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. വരുന്ന നമ്മുടെ പ്ലസ് ടു ലെവൽ മെയിൻ എക്സാമിനൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ്റേ ടു സിക്സ് പ്ലസ് എക്സ്റേ വൺ ബൈ എക്സ്റേ ടു ട്വൽവ് എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എളുപ്പത്തിലേക്ക് എത്താം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇത് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. ഒപ്പം ഈ പറയുന്ന എക്സ് പ്ലസ് വൺ ബൈ എക്സിൽ ആ എക്സിൻ്റെ വാല്യൂ നമ്മൾ മനക്കണക്കിലൂടെ ഒന്ന് കണക്കാക്കിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒന്ന് വൺ എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ പ്ലസ് വൺ ബൈ വൺ ഈസിക്വൽ ടു ടു എന്ന് നമുക്ക് എത്തുകയും എക്സിൻ്റെ വാല്യൂ വൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സ് റേസ് ടു സിക്സ് പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു ട്വൽവിലാണെങ്കിലും രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ട എക്സ് റേസ് ടു തേർട്ടി പ്ലസ് വൺ ബൈ എക്സ് റേസ് ടു തേർട്ടിയിലാണെങ്കിലും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് മൈനസ് വന്നപ്പോഴുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഭാഗത്ത് ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഈ രണ്ട് ഉത്തരവും, അതായത് നമ്മളിവിടെ സീറോ എന്ന് നമുക്കിവിടെ കിട്ടി, അതേപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ചിലപ്പോൾ ഇവിടെ രണ്ട് തന്നെ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഓപ്ഷനായിട്ട് നൽകുകയും ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഉത്തരത്തിലേക്ക് എത്തുന്നവരുണ്ട് എന്ന് പി എസ് സിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക. മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള മറ്റൊരു ടിപ്സുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.